കാങ്കോൽ വൈപ്പീരിയത്തെ ടാർ മിക്സിംഗ് യൂണിറ്റ് ജീവിതം ദുസ്സഹമാക്കുകയാണെന്ന് പരിസരവാസികൾ. രണ്ട് മാസം മുൻപ് ആർഡിഒയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ കമ്പനി നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ലെന്നും ആരോപണമുണ്ട്. രൂക്ഷമായ ഗന്ധവും പൊടിശല്യവും ശബ്ദമലിനീകരണവും അസഹ്യമായപ്പോഴാണ് കാങ്കോൽ അലപ്പടമ്പ് പഞ്ചായത്തിലെ വൈപ്പിരിയും പൂതേങ്ങയിൽ പ്രവർത്തിക്കുന്ന ടാർ മിക്സിംഗ് യൂണിറ്റിനെതിരെ നാട്ടുകാർ സമരം തുടങ്ങിയത്. പ്ലാന്റിന്റെ പ്രവർത്തനം നാട്ടുകാർ തടയുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ആർഡിഒയുടെ നേതൃത്വത്തിൽ അനുരഞ്ജന ചർച്ച നടത്തുകയും സമരം പിൻവലിക്കുകയും ചെയ്തു. എന്നാൽ രണ്ടു മാസം കഴിഞ്ഞിട്ടും ചർച്ചയിൽ നൽകിയ വാഗ്ദാനങ്ങളിൽ ഭൂരിഭാഗവും പാലിക്കാൻ കമ്പനി തയ്യാറായില്ലെന്ന് പരിസരവാസികൾ പറയുന്നു. പൊടിശല്യം കുറയ്ക്കാൻ 6 മീറ്റർ ഉയരത്തിൽ ഷീറ്റ് കെട്ടി മറയ്ക്കാമെന്ന വാക്കുപോലും പാലിക്കപ്പെട്ടില്ല. വെള്ളം പമ്പ് ചെയ്ത് പൊടി കുറയ്ക്കാനുള്ള നടപടിയും ഉണ്ടായില്ല. നീലേശ്വരം മുതൽ തളിപ്രമ്പ് വരെ ദേശീയപാത നിർമ്മാണം നടത്തുന്ന മേഘ കൺസ്ട്രക്ഷൻസിൻ്റെ യൂണിറ്റാണിത്. 2025 വരെയാണ് പ്ലാന്റിൻ്റെ പ്രവർത്തന കാലാവധി. രൂക്ഷമായ മലിനീകരണം ഇനിയും 2 വർഷം ഇവിടുള്ള 90 വീട്ടുകാർ സഹിക്കണമെന്നർത്ഥം. അംഗൻവാടിയും ഖാദി യൂണിറ്റും പ്ലാന്റിന് സമീപത്തായുണ്ട്. അതിൻ്റെ വേണ്ടപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരും അതേമാതിരി പഞ്ചായത്ത് പ്രസിഡന്റായ ആൾക്കാരടക്കം വന്നിട്ട് ഒരു സമവായം ഉണ്ടാക്കി. അതായത് പിന്നെ ഇവിടുത്തെ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ വളരെ ദുസ്സഹമായ ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് ടാറിൻ്റെ മണം, അതുപോലെ തന്നെ പിന്നെ അവിടെ ലേബറും തുടങ്ങിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അതായത് കൊതുക് ശല്യടക്കം, ഒച്ചബ്ദം, രാത്രി കിടന്നിറങ്ങിയത്ത അവസ്ഥ, അതേമാതിരി ഈ ടാർ മിക്സിങ്ങിന് വരുന്ന മണം, അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ബാക്കിയുള്ളവർക്ക് ശ്വാസമുട്ട്, ശ്വാസതടസ്സം, അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർടിഒ സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിച്ചു പോകാൻ മാറ്റിയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ട നടപടി മേൽഘടകം, അതായത് സർക്കാർ, അതുപോലെ തന്നെ ഇതിൻ്റെ ഭാരവാഹികളായവർ സ്വീകരിക്കണം. സമരം അവസാനിപ്പിച്ച് കമ്പനിയുടെ പ്രവർത്തനം സുഗമമാക്കാനുള്ള നാടകമായിരുന്നു ചർച്ചയെന്ന് ക്യാമറയ്ക്ക് മുന്നിലല്ലാതെ നാട്ടുകാർ പലരും പറയുന്നു. വർഷങ്ങളോളം ഈ മലിനീകരണം സഹിക്കാൻ തയ്യാറില്ലെന്നും പരിഹാരമുണ്ടായില്ലെങ്കിൽ വീണ്ടും പ്രക്ഷോഭപാതയിലേക്ക് ഇറങ്ങുമെന്നും പരിസരവാസികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.